അയ്യപ്പന്മാർ നിറഞ്ഞ സന്നിധാനത്ത് വന്യമൃഗങ്ങളോ ഇഴജന്തുക്കളോ എത്താതിരിക്കാൻ എപ്പോഴും ജാഗരൂകരാണ് വനം വകുപ്പ്. ഇതുവരെ 88 പന്നികളെയും 59 പാമ്പുകളെയുമാണ് വനം വകുപ്പ് പിടികൂടി കാട്ടിലേക്ക് തിരിച്ചയച്ചത്. വഴിതെറ്റിയെത്തുന്ന അതിഥികളെ സ്നേഹപൂർവ്വം കാട് കടത്തുകയാണ് അവർ. കൂട്ടത്തിൽ അവസാനമായി കാട് കടത്തപ്പെട്ട പേരുകൊണ്ട് മലബാറുകാരനായ പിറ്റ് വൈപ്പറിന് ചിലത് പറയാനുണ്ട്. ഏ, ഇത് കാണുമ്പോൾ നിങ്ങൊന്നും വിചാരിച്ചേക്കൃപ്പ. വേണമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് അലസിയാക്കാനോ വേണ്ടിയിട്ടല്ല, വയറ് നിറക്കാൻ ലോട്ടത്തിൻ്റെ ഇടയിൽ വൈതെറ്റിപ്പോന്നെയാന്ന്. അതാ എടുക്കട്ട്, ഞാൻ മലബാർ പിറ്റ് വൈപ്പർ. ഞാൻ പറയുന്ന ബിശ്യ നിങ്ങൾക്ക് തിരിയോന്നറിയില്ല. ഈലിപ്പം അങ്ങനെ തിരിയാൻ മാത്രമൊന്നും ഇല്ലപ്പ. ഈ മണ്ഡലകാലത്ത് അയ്യൻ്റെ കാട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ പിടിച്ച് അപ്പുറത്തെ കാട്ടിലേക്ക് കടത്തപ്പെടുന്ന 59-ാമത്തെ പാമ്പാണ് ഞാൻ. അണലി, മൂർക്കൻ, കാട്ടുപാമ്പുകളെല്ലാം കടത്തപ്പെട്ട കൂട്ടത്തിലുണ്ട്. ഞങ്ങ മാത്രമല്ലട്ടാ, 88 കാട്ടുപന്നികളെയും കാട് കടത്തിയിട്ടുണ്ട്. അടുക്ക്, അതിൻ്റെ ഇടയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്തോ നൊടിയുന്നുണ്ടല്ലോ. എന്നെക്കുറിച്ചാണോ എന്തോ? 6 സ്നേഹിക്കർക്ക് റെസ്ക്യൂർമാരുണ്ട്. 3 പേര് പമ്പയിലും 3 പേര് സന്നിധാനത്തുമാണ്. 59 പാമ്പുകളെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. അതിൽ മലബാർ പിറ്റ് വൈപ്പർ, ട്രിങ്കറ്റ്, കോബ്ര, വിവിധയിനം പാമ്പുകളെ, റസൽ വൈപ്പർ. ആ, ഈ കുരിപ്പിനെ തിരിഞ്ഞിനാ. ഇതാണ് നമ്മളെ പിടിക്കാൻ നടക്കുന്ന പാവൻ. ഓറ് നമ്മൾ അടുത്ത ആളാന്ന് കേട്ടാ, നമ്മളെക്കുറിച്ച് നല്ലോണം അറിയാം. പറയുന്ന കേക്കറ. ഇതിപ്പം മലബാർ പിറ്റ് വൈപ്പർ പെട്ടെന്നുള്ളൊരു അറ്റാക്കിങ്ങാണ് ഇതിൻ്റെ. ഇപ്പം ഇരിക്കുമ്പം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു വളരെ ഫാസ്റ്റായിട്ടൊരു കടിയാണ് അതിൻ്റെ. അതിനൊക്കെ കടി കിട്ടിയാലും ഒരു ഒത്തിരി വേദനയും തരിപ്പൊക്കെ ആയിരിക്കും, നീരും വരും പെട്ടെന്ന്. ഇപ്രാവശ്യം ആകെ ഒരു കുഞ്ഞ അയ്യപ്പനാണ് കടി കൊണ്ടത്. മേല് നൊന്തപ്പം അറിയാണ്ട് പല്ല് തറഞ്ഞു പോയതാന്നപ്പാ. നിങ്ങളെ ബൈക്ക് തന്നെ പോയാൽ ഈ പ്രശ്നമൊന്നുമില്ല. പിന്നെയുണ്ടല്ല, നിങ്ങൾ വരുന്ന ബൈക്കെല്ലാം കാണുന്ന കുരങ്ങന്മാർക്കും മലയണ്ണാനിയൊന്നും തിന്നാനൊന്നും കൊടുക്കരുട്ടാ. ഐറ്റിങ്ങൾക്ക് പിന്നെ നയിച്ച് തിന്നാനൊന്നും പറ്റാണ്ടായിപ്പോവും. മാത്രമല്ല, നിങ്ങളെ തീറ്റയൊന്നും ഐറ്റിങ്ങളെ ബൈറ്റിൽ ചിലപ്പോൾ പിടിക്കാണ്ടായി പോയറും. ആ, പിന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അല്ലെങ്കിൽ വേണ്ട, അതാ മൈക്ക് പിടിച്ച് നിൽക്കുന്നവൻ മൈക്ക് തന്നെ പറയട്ടെ. എന്നാൽ പിന്നെ ഞാൻ പോയിട്ടാ. ആ, അത് ഞാൻ പറയാം. വന്യജീവികളിൽ നിന്നും അയ്യപ്പ ഭക്തരെ സംരക്ഷിക്കുന്നതിൽ വനം വകുപ്പ് സദാ ജാഗരൂകരാണ്. എന്നാൽ നിർദ്ദിഷ്ട പാതയിൽ നിന്ന് മാറി കുറുക്കുവഴി തേടി കാട് കയറുന്നവർക്കാണ് പലപ്പോഴും പാമ്പുകടി ഏൽക്കുന്നത് എന്നതാണ് മലബാറുകാരൻ പിറ്റ് വൈപ്പർ പറഞ്ഞു വെക്കുന്നത്. കാട്ടിനുള്ളിൽ ബാക്കിയായ മിഥുൻ ചാത്തോത്തിനും കിരണിനുമൊപ്പം കമലേഷ് തെക്കേക്കാട്, കേരള വിഷൻ ന്യൂസ്.